ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അമ്രാസ്. പക്ഷെ എന്നെക്കുറിച്ച് ഏതോ ഒരു സഹോദരൻ അറിഞ്ഞോ അറിയാതെയോ, ചിലപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച അറിവിനനുസരിച്ചായിരിക്കാം, അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ തന്നെ ആണല്ലോ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ. എന്തെങ്കിലും ചെറിയൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്ത് വലിയ സംഭവമായിട്ട് പെരുപ്പിച്ച് കാണിക്കും. അതിലെ സോഴ്സ് എന്താണെന്നൊന്നും അന്വേഷിക്കില്ല. അതുകൊണ്ട് ഇത് എന്നെക്കുറിച്ചുള്ളൊരു അപവാദമായതുകൊണ്ടും ഈ അദ്ദേഹത്തെ ഈ വോയിസ് ക്ലിപ്പ് ഒരു നാട്ടിലെ ജനങ്ങളെ മൊത്തം ആശങ്കയിലാക്കി എന്നുള്ളത് കൊണ്ടും പലർക്കും പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഇതിന് മറുപടി പറയൽ എൻ്റെ ബാധ്യതയാണ്. നമ്മൾ രാജഗിരിത്തെ കലീൽ ഡോക്ടറിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നതാണ്. അതേ പോയിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു വിളി. ക്വാറന്റൈൻ പോകുന്ന തലേ ദിവസം ഞാൻ ലീവാണ്. ആ ലീവുള്ള ദിവസം ഫസ്റ്റ് അന്നാണ് ഒരു കോവിഡ് പേഷ്യൻറ്റിനെ ഞാൻ പരിശോധിക്കുന്നത്. അതും മാസ്ക് ധരിച്ചിരുന്നു, N95 മാസ്ക് തന്നെ ധരിച്ചിരുന്നു, ഫേസ് ഷീൽഡ് ഇട്ടിരുന്നു, രണ്ട് ഗ്ലൗസ് ധരിച്ചിരുന്നു, ഒരു നീല ഗ്ലൗസ് ഉള്ളിലും അതിന് മേലെ ഒരു സാദാ ഗ്ലൗസും ധരിച്ചിരുന്നു. അത്രയും കെയറോട് കൂടി തന്നെയാണ് ഞാൻ പരിശോധിച്ചത്. ആ രോഗിയിൽ നിന്ന് എനിക്ക് പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുമാത്രമല്ല, അതിനുശേഷം ഞാൻ തന്നെ കോവിഡ് നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചു. എങ്കിലും ആ രോഗിയിൽ നിന്ന് എനിക്ക് വല്ല സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നിലേക്ക് വരുന്ന പേഷ്യൻസിനെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അഡ്വൈസിനനുസരിച്ച് ഞാൻ ക്വാറന്റൈനിലേക്ക് പോരുകയും ചെയ്തു. ഇനി വീണ്ടും നാളെ ടെസ്റ്റ് ചെയ്യും. ഇനി ഒരു കാര്യം പറയാം, ഇനി അഥവാ ഇപ്പോൾ ആർക്കും COVID-19 വരാം. കാരണം പല രാജ്യങ്ങളിലും 50%ത്തോളം ജനങ്ങളെ അത് ബാധിച്ച് കഴിഞ്ഞ ഒരു അസുഖം. ചിലപ്പോൾ എനിക്ക് പോസിറ്റീവായി എന്ന് വരാം. ഇനി ഒരു പോസിറ്റീവ് റിസൾട്ട് എനിക്ക് വന്നാൽ തന്നെ എന്നെ കാണിച്ച രോഗികൾക്ക് അതുമൂലം പകരാനൊന്നും പോകുന്നില്ല. ഇനി അഥവാ നെഗറ്റീവ് ആണെങ്കിൽ സർവേശ്വരൻ സ്തുതി. ആ രോഗിയിൽ നിന്ന് സമ്പർക്കത്തിന് ശേഷം എനിക്ക് വരണമെങ്കിൽ അതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അത് 2 to 14 days വരെയാണ്. അതിനിടയിലാണ് അത് വരാനുള്ള സാധ്യത ഉള്ളത്. ഈ ഒരു ക്വാറന്റൈൻ പീരീഡിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പരിശോധിച്ച ഒരു രോഗിക്കും ഒരു കോവിഡ് രോഗത്തിൻ്റെ ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഈ ക്വാറന്റൈനിൽ ഞാൻ വളരെ സജീവമായിട്ട് തന്നെ സുഖമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇപ്പം COVID-19 നല്ല ലെക്ചർ എടുത്തിട്ടേ ഉള്ളൂ ഓൺലൈനായിട്ട്. പതിവ് പോലെ തന്നെ എൻ്റെ ഹോബികളായിട്ടുള്ള റിസർച്ചുകളും മറ്റുമായിട്ട് ഈ ക്വാറന്റൈൻ കാലവും വളരെ മനോഹരമായിട്ട് തന്നെ പോകുന്നുണ്ട്. പനിയുടെ ലക്ഷണങ്ങളൊന്നുമില്ല. ഏറെ നാളിന് ശേഷം ഒരു ലീവ് കിട്ടിയ സന്തോഷത്തോടെ ഞാൻ ഈ സമയം വളരെ ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, ആരും ആശങ്കപ്പെടേണ്ട, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ഇതുപോലുള്ള വാർത്തകളൊക്കെ പലതും കേൾക്കും, പലതും കറിയും. കാരണം നിങ്ങൾക്കറിയാം, ആശുപത്രി എന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കോവിഡ് പേഷ്യൻസ് വരും, എല്ലാ ആശുപത്രിയിലും വരും. അതാണ് ഇന്നലത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഇങ്ങനെ വിമർശിക്കുകയും അവരെ പേരിൽ അപവാദങ്ങൾ ഇറക്കുകയും അതിൻ്റെ പേരിൽ ആശങ്ക ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതുപോലത്തെ ദുരൂഹതകൾ പരത്തിയൊന്നും ചെയ്യരുത്. വേദനയ്ക്ക് ആശങ്കപ്പെടുന്നുള്ള മനസ്സിനുള്ള മറുപടി ഇത്തരം വാക്കുകൾ പുറത്തുവിട്ട ആൾക്കാർക്ക് പറയേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടാണത്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കോവിഡ് നെഗറ്റീവ് തന്നെയാണ്. ഇനി നാളെ ഒരിക്കൽ കോവിഡ് പോസിറ്റീവ് ആയാൽ പോലും ഇന്നലകളിൽ പരിശോധിച്ച രോഗികൾക്ക് അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, ബൈ.